നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യതലസ്ഥാനത്ത് നടന്ന അക്രമ സംഭവങ്ങൾക്കെതിരെ അതിശക്തമായ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ചെങ്കോട്ടയിൽ നടന്ന അക്രമങ്ങൾക്കെതിരെ ഡൽഹി പോലീസ് രാജ്യദ്രോഹ കുറ്റത്തിനാണ് കേസെടുത്തത്. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കണ്ടാൽ അറിയാവുന്ന എല്ലാവർക്കുമെതിരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ അക്രമകാരികളായ സമരക്കാർക്കെതിരെയും പ്രക്ഷോഭകർക്കെതിരെയുമുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെയും രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ജനുവരി 26 ഉച്ചയ്ക്ക് 12:15 30-40 ട്രാക്ടറുകൾ 150 ഇരുചക്ര വാഹനങ്ങളും നിരവധി സ്വകാര്യ വാഹനങ്ങളും സംഘടിച്ചെത്തുകയായിരുന്നു. ഈ സമയം ശാന്തിവനത്തിന് സമീപം ആയിരക്കണക്കിന് ആളുകൾ കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു. തുടർന്ന് ട്രാക്ടറുകൾ ഉപയോഗിച്ച് ബാരിക്കേഡുകൾ മറികടക്കാൻ പ്രതിഷേധക്കാർ ശ്രമിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്തുവെന്ന് FIR പറയുന്നുണ്ട്. ഈ സംഭവങ്ങൾക്ക് ശേഷം പ്രതിഷേധക്കാർ ചെങ്കോട്ടയിലേക്ക് നീങ്ങുകയായിരുന്നു. ലാഹോർ ഗേറ്റിന് സമീപമുള്ള കവാടം തകർത്ത ശേഷമാണ് പ്രതിഷേധക്കാർ ചെങ്കോട്ടയിലേക്ക് പ്രവേശിച്ചത്. ഇതിനിടെ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ കൈവശമുണ്ടായിരുന്ന SLR റൈഫിൾ തട്ടിയെടുക്കാനും ഇവർ ശ്രമിച്ചുവെന്ന് ഡൽഹി പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അക്രമികൾ എത്തിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളും പുരോഗമിക്കുകയാണെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കർഷക നേതാക്കൾക്കെതിരെയും അതിശക്തമായ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. 20 കർഷക നേതാക്കൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇവരുടെ പാസ്പോർട്ട് പിടിച്ചെടുക്കുമെന്നും ഡൽഹി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നതിന്റെ സൂചനകൾ തന്നെയാണ് അതിർത്തിയിൽ നിന്നും ലഭ്യമാകുന്നത്. ഇതിന്റെ ഭാഗമായി കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. സമരവേദിയിൽ നിന്ന് കർഷകരെ ഒഴിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് നീങ്ങുന്നത് എന്നാണ് സൂചന. നിലവിലെ സാഹചര്യത്തിൽ ചേർന്ന ദില്ലി പോലീസിന്റെ അടിയന്തര യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് കമ്മീഷണർ, ഇന്റലിജൻസ് IG ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഇതിനിടെ ഒരു സംഘം ആളുകൾ കർഷകരെ നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തുകയുണ്ടായി. എന്നാൽ അതിശക്തമായി പ്രതിഷേധിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് കർഷക സംഘടനകൾ. ഒഴിഞ്ഞു പോകില്ല എന്നും സമരവുമായി മുന്നോട്ട് പോകുമെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഒഴിപ്പിക്കാൻ വന്നാൽ അപ്പോൾ നോക്കാമെന്നും രാകേഷ് ടിക്കായത്ത് പ്രതികരിക്കുകയുണ്ടായി. സമരസ്ഥലത്തേക്കുള്ള വെള്ളവും വൈദ്യുതിയും വിച്ഛേദിച്ചുകൊണ്ടാണ് പുതിയൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടന്നത്. അത് പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ ഗാസിപൂരിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തുമെന്നും രാകേഷ് ടിക്കായത്ത് വ്യക്തമാക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.